പാരീസ് ഒളിമ്പിക്സിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാവാതെയാണ് ഇന്ത്യയുടെ മടക്കം. ഒരു വെള്ളിയടക്കം 6 മെഡലുമായി 61 സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. വെള്ളി മെഡൽ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ ചൊവ്വാഴ്ച വിധി പറയും. ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണം ഉൾപ്പെടെ 7 മെഡലുമായി 48-ാമതായിരുന്നു ഇന്ത്യ. മെഡൽ നേട്ടം രണ്ടക്കത്തിലാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 117 പേരടങ്ങുന്ന സംഘം പാരീസിലേക്ക് തിരിച്ചത്. പക്ഷേ മെഡൽ നേട്ടം ഒരു വെള്ളി ഉൾപ്പെടെ 6 ഒതുങ്ങി. ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ 12 വർഷത്തെ മെഡൽ വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ച് യുവതാരം മനുഭാക്കറാണ് ആദ്യ മെഡൽ നേടിയത്. 10 മീറ്റർ എയർ പിസ്റ്റലിലായിരുന്നു വെങ്കലം. പിന്നാലെ ഇതേ ഇനത്തിൽ സരബ്ജോ സിംഗുമായി ചേർന്ന് 2 മെഡലും എത്തിച്ചു. ഷൂട്ടിംഗിലെ 3 വെങ്കലം റൈഫിളിൽ സ്വപ്നിൽ കുഷാലയുടെ വകയായിരുന്നു. ഹോക്കിയിൽ സ്പെയിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ തുടർച്ചയായ 2 വെങ്കലം നേടിയത്. ഗുസ്തിയിൽ 21-കാരൻ അമൻ സഹറാവത്തിന്റെ വെങ്കല മെഡലോടെ മെഡൽ നേട്ടം 6. ഇന്ത്യക്കു വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അമൻ സഹറാവത്ത്. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിലുള്ള വിധിയോടെ മെഡൽ പട്ടികയുടെ പൂർണ്ണരൂപം തെളിയും. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 9:30 അന്താരാഷ്ട്ര കായിക കോടതി വിധി പറയുക. ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന അമ്പെയ്ത്ത്, ബാഡ്മിന്റൺ, ബോക്സിംഗ് താരങ്ങൾ തീർത്തും നിരാശപ്പെടുത്തി. ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു 4 6 മെഡലുകളാണ് ഇന്ത്യക്ക് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായത്. സമാപന ചടങ്ങിൽ മലയാളി താരം PR ശ്രീജേഷും മനുഭാക്കറും ചേർന്ന് ഇന്ത്യൻ പതാക വഹിക്കും. ഒളിമ്പിക്സ് ഡെസ്ക്, മീഡിയ 1.